ഓ എൻ്റെ കർത്താവേ, അതല്ല കേട്ടോ, അത് കർത്താവ് വേറെ, ഇത് കർത്താവ് പ്രവൃത്തി ചെയ്യുന്ന ആൾ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ലോകത്തിലെ ഏതൊരു വ്യക്തിയുടെയും പേര് പറയാനും ചോദിക്കാനും പിന്നെ വേറെ ക്ലാസ്. ഇന്നലെ എൻ്റെ അങ്കിളായിരുന്നു, നാളെ എൻ്റെ കസിനാവും എന്ന് ആരും പറയാറില്ല. അതുകൊണ്ട് പ്രസിഡൻസ് മാത്രം പഠിച്ചാൽ മതി. പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾ പിന്നെ ബന്ധത്തിൻ്റെ കാര്യത്തിൽ ആരോടും ഒരു ബന്ധവും കാണില്ല. ഓക്കെ, ഇത് ആശാനത്ര മാറ്റിയിരിക്കുക, അതെടുത്തിടുക. കസിൻ മാറ്റിയിട്ട് അങ്കിളിനിടുക, അങ്കിൾ മാറ്റിയിട്ട് ബ്രദറിനിടുക. എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഇംഗ്ലീഷിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഡെയിലി ഇംഗ്ലീഷിൻ്റെ രണ്ട് ക്ലാസ് പിന്നിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് ക്ലാസ്സിലെ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചുള്ള, നമ്മുടെ മലയാളത്തിലൂടെ ഇംഗ്ലീഷ് എങ്ങനെ ഈസിയായി പഠിക്കാമെന്നുള്ള കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ലോകത്തിലെ ഏതൊരു വ്യക്തിയുടെയും പേര് എന്താണെന്ന് ചോദിക്കാൻ, പറയാൻ എങ്ങനെയാണെന്ന് പഠിച്ചു. അത് ശ്രദ്ധിക്കുക, അതൊക്കെ കേട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ലോകത്തിലെ ഏതൊരു വ്യക്തിയുടെയും പേര് പറയാനും ചോദിക്കാനും പിന്നെ വേറെ ക്ലാസ് വേണ്ട, അത് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ, ഈ പറഞ്ഞ പോലെ ലോകത്തിലെ ഏതൊരു വ്യക്തിയുടെയും ബന്ധം എന്താണെന്ന് ചോദിക്കാനും പറയാനും. നമ്മളെ ഈ പേര് പോലെ തന്നെ നമ്മുടെ ബന്ധം ചോദിക്കാനും പ്രസിഡൻസ് മാത്രമേ ഉള്ളൂ, വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇതെൻ്റെ അച്ഛനാണ്, ഇന്നലെ എൻ്റെ അങ്കിളായിരുന്നു, നാളെ എൻ്റെ കസിനാവും എന്ന് ആരും പറയാറില്ലല്ലോ. കാരണം ബന്ധം മാറുന്നില്ല, ബന്ധം ബന്ധം തന്നെയാണ്. എൻ്റെ മകളാണെങ്കിൽ എൻ്റെ മകൾ തന്നെയാണ്, അത് മകൾ എന്നുള്ളത് സഹോദരിയായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് എളുപ്പമായിട്ടോ, കാരണം പ്രസിഡൻസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറേ എക്സസൈസുകൾ നമുക്ക് നോക്കാം. ഇത് പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾ പിന്നെ ബന്ധത്തിൻ്റെ കാര്യത്തിൽ ആരോടും ഒരു ബന്ധവും കാണില്ല, അത്രമാത്രം ക്ലിയർ ആയിരിക്കും. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വരും അപ്പോൾ ക്ലാസ് തുടങ്ങാം. ഈ സബ്ജക്ട്സൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ, സബ്ജക്ട്സ്, കർത്താവ്. ഓ എൻ്റെ കർത്താവേ, അതല്ല കേട്ടോ, അത് കർത്താവ് വേറെ, ഇത് കർത്താവ് പ്രവൃത്തി ചെയ്യുന്ന ആൾ. ക്ലിയർ ആണല്ലോ, അതൊക്കെ ഒന്ന് മനസ്സിൽ വരട്ടെ. എല്ലാ സബ്ജക്ട്സും റിവൈൻഡ് വരട്ടെ. വന്നു, ഇത് ബി ഗ്രൂപ്പാണ്. ബി ഗ്രൂപ്പ് നമുക്കറിയാം, പ്രസനൻസിൽ ആം, ഈ, സാർ. ആം എന്നുള്ളത് ഐയോടുകൂടി മാത്രം, കാരണം ഐയും ആമും തമ്മിലാണ് ബന്ധം. ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിനോടൊപ്പം ആം ചകട, അതൊക്കെ അറിയാമല്ലോ. എല്ലാ സിഗ്നലിനോടൊപ്പവും, എല്ലാ ഏകവചനോടൊപ്പവും ഈസും, എല്ലാ ബഹുവചനോടൊപ്പം, എല്ലാ പ്ലൂറിനോടൊപ്പവും ആറുമാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ, നമുക്കറിയാം. ശരി, നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇപ്പം ഞാൻ ഇത്ര തുടങ്ങാം. ഞാൻ ആരാണ്, ഞാൻ ആരാണ്, ഹൂ ആം ഐ, അല്ലെ ആരെന്നുള്ളതിന് ഹൂം അറിയാം. ഹൂ ആം ഐ, ഞാൻ പ്രണവിൻ്റെ അച്ഛനാണ്. ആം പ്രണവ്സ് ഫാദർ, ഐ ആം പ്രണവ്സ് ഫാദർ, അല്ലെങ്കിൽ ഐ ആം സുരേഷ് ബ്രദർ, അല്ലേ ഐ ആം റാണീസ് സിസ്റ്റർ, എങ്ങനെയാണ് പറയാം. സബ്ജക്ട്സ് എങ്ങനെയാണെന്നനുസരിച്ച് മാറാം. നമ്മൾ ആരാണ്, നമ്മൾ ആരാണ് ചോദിക്കണം. ഹൂ ആർ വി, ഹൂ ആർ വി, നമ്മൾ സഹോദരങ്ങളാണ്. വി ആർ ബ്രദേഴ്സ്, അല്ലെങ്കിൽ വി ആർ സിസ്റ്റേഴ്സ്, നമ്മൾ സഹോദരിമാരാണെന്നുള്ളത്. നമ്മൾ കസിൻസാണ്, വി ആർ കസിൻസ്. അങ്ങനെ വരാം. നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ നീ ആരാണ്. നിങ്ങൾ നീ രണ്ടിനും യു ആണ്. അപ്പം ഹൂ ആർ യു, നിങ്ങൾ അനസിൻ്റെ അനന്തിരവനാണ്, ശേഷക്കാരനാണ്. യു ആർ അനസ് നവ്യു, നവ്യു അനന്തിരവൻ, ശേഷക്കാരൻ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സുരേഷിൻ്റെ അനന്തിരവളാണ്. യു ആർ സുരേഷ് നീസ്, നീസ് അനന്തരവൾ, ശേഷക്കാരി പറയും. ഓക്കെ അല്ലേ, അപ്പോൾ ബന്ധം അനുസരിച്ച് മാറാം. അവൻ ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആരാണ്, ഒരു വ്യക്തി, അദ്ദേഹം ആരാണ്. അദ്ദേഹം മോഹനൻ്റെ അമ്മാവനാണ്. ഹീസ് മോഹൻസ് ഫാദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ അമ്മാവൻ. ഹീസ് മോഹൻസ് ഫാദർ ഇൻ ലോ. ഓക്കെ, അല്ലെങ്കിൽ ഹീസ് അജയൻസ് ബ്രദർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ അറിയാമല്ലോ. ഇപ്പോൾ ഭാര്യയുടെ സഹോദരൻ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരൻ, ബ്രദർ ലോ അറിയാം. അപ്പം ഹീസ് അജയൻസ് ബ്രദർ ലോ. അവൾ ആരാണ്, ഹൂ ഈസ് ഷീ. അവൾ ഷാഹുലിൻ്റെ മരുമകളാണ്. മരുമകൾ മീൻസ് മകൻ്റെ ഭാര്യ. ഷീസ് ഷാഹുൽസ് ഡോട്ടർ ഇൻ ലോ. അവൾ ഗിരീഷിൻ്റെ
മാമൻ്റെ മകളാണ്. ഷീസ് ഗിരീഷ് കസിൻ. ചെല്ലയുടെ കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആ പ്രയോഗം തെറ്റാണ്. നമുക്ക് കസിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. സഹോദരൻ്റെ മകളാവാം, മകനാവാം, സഹോദരിയുടെ മകളാവാം, മകനാവാം. ജനറലി കസിൻ. അപ്പം ഷീസ് ഗിരീഷ് കസിൻ. ക്ലിയറായല്ലോ. ഇനി ഒരു പേര്. ഇപ്പോൾ സഫീർ. സഫീർ ആരാണ്? സഫീർ അനസിൻ്റെ കസിനാണ്. സഫീർ ഈസ് അനസ് കസിൻ. അല്ലെങ്കിൽ പീറ്റർ ആരാണ്? ഹുയിസ് പീറ്റർ. പീറ്റർ ജോണിൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛനാണ്. പീറ്റർ ഈസ് ജോൺസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞാൽ അപ്പൂപ്പൻ്റെ അച്ഛൻ. ഓക്കെ. അപ്പോൾ പീറ്റർ ഈസ് ജോൺസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ക്ലിയറായല്ലോ. ഇനി രണ്ട് വ്യക്തികൾ നീക്കുക അവിടെ, ഒരു സ്ത്രീയും ഒരു പുരുഷനും. ഉദാഹരണം, അവർ ആരാണ്? ഹൂ ആർ ദേ? അവർ രാജ്മോഹൻ്റെ മാതാപിതാക്കളാണ്. ദേ ആർ രാജ്മോഹൻസ് പാരൻസ്. പാരൻസ് അറിയാം, മാതാപിതാക്കൾ. ദേ ആർ രാജ്മോഹൻസ് പാരൻസ്. അല്ലെങ്കിൽ രണ്ട് കൊച്ചു കുട്ടികൾ നിൽക്കുകയാണ്, രണ്ട് പെൺകുട്ടികൾ. ചോദിക്കുക, അവർ ആരാണ്? ഹു ആർ ദേ? അവർ വേണുവിൻ്റെ ചെറുമക്കളാണ്. ദേ ആർ വേണൂസ് ഗ്രാൻഡ് ഡോട്ടേഴ്സ്. ഈ ചെറുമക്കൾ പെൺകുട്ടികളാണെങ്കിൽ ഗ്രാൻഡ് ഡോട്ടേഴ്സ് പറയാം. ഇനി ആൺകുട്ടികളാണെങ്കിൽ ഗ്രാൻഡ് സൺസ്. ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് സൺസ്. ഓക്കെ. പിന്നെ ഗ്രാൻഡ് ചിൽഡ്രൻ എന്നും പറയാം. ഇപ്പം ആണും പെണ്ണും നിൽക്കാതെ വെച്ചോ, ദേ ആർ വേണൂസ് ഗ്രാൻഡ് ചിൽഡ്രൻ. അങ്ങനെയും പറയാം. ക്ലിയറായല്ലോ. അപ്പം ഞാൻ പറഞ്ഞാൽ ഈ സബ്ജക്ട്സ് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള സബ്ജക്ട്സ് ഏതാണോ അതൊക്കെ ഇത് ആശാനെടുത്ത് അങ്ങ് മാറ്റി വയ്ക്കുക, അതെടുത്ത് ഇടുക. കസിൻ മാറ്റിയിട്ട് അങ്കിൾ ഇടുക. അങ്കിൾ മാറ്റിയിട്ട് ബ്രദറിനിടുക. ബ്രദർ മാറ്റിയിട്ട് സിസ്റ്റർ ഇടുക. അങ്ങനെ നമ്മുടെ ആവശ്യം എന്താണോ അതങ്ങോട്ട് നിറവേറ്റുക, അത്രയേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ പേജിൽ ഞാൻ ഏറ്റവും മേളിലായിട്ട് കുറേ ബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ കുറേ ബന്ധങ്ങൾ, അത് മലയാളത്തിലും അത് ഇംഗ്ലീഷിലും എങ്ങനെയാണെന്ന് പഠിക്കാൻ പറ്റും. ഇതുപോലെ വരാൻ അവസരങ്ങളിലൊക്കെ ഞങ്ങൾ പ്രയോഗിക്കാം, നല്ല ഈസി ആയിട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കാണാത്തവരെ കാണട്ടെ. പിന്നെ എൻ്റെ ഈ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ദയവായി ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് രസകരമായിട്ടുള്ള നല്ല ക്ലാസ്സുകൾ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ 2 മിനിറ്റ് ഇംഗ്ലീഷ് യൂസ് ഒരു ക്ലാസ്സുകളുടെ കൂട്ടത്തിൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. വളരെ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ അറിവ് നേടുന്ന രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിലൂടെ നിങ്ങൾക്ക് തിരക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണം. അപ്പോൾ എത്രയും പെട്ടെന്ന് രസകരമായിട്ടുള്ള മറ്റൊരു ക്ലാസ്സുമായി ഞാൻ പെട്ടെന്നെത്തും. അതുവരേക്കും സൈനിങ് ഓൺ ബൈ പ്രകാശ്. താങ്ക് യു.